കാനന ഭംഗിയും കടലിൻ്റെ ഭംഗിയും വേറെ വേറെയാണ്. ഓരോ കടൽക്കരയ്ക്കും ഓരോ ദൃശ്യഭംഗിയാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ തിരകളുയർത്തുന്ന മനോഹര ദൃശ്യവിരുന്നിൻ്റെ കാഴ്ചകൾ തേടി നേച്ചർ പാത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ മുട്ടം ബീച്ചിലാണ്. തിരുവനന്തപുരം പാറശാലയിൽ നിന്നും 37 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുട്ടം ബീച്ചിൽ എത്തിച്ചേരാനാകും. കടൽക്കാറ്റിൻ്റെ കുളിർമ ആവോളം ആസ്വദിക്കുവാൻ പറ്റുന്ന ഈ ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഒട്ടനവധിയാണ്. സഞ്ചാരികളെത്തുന്ന മുട്ടം ബീച്ചിന് തൊട്ടപ്പുറത്തായി മുട്ടം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നു. ഈ തുറമുഖത്തിൻ്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച കടൽഭിത്തി ഒരു മനോഹര കാഴ്ചയാണ്. രണ്ട് സ്ഥലങ്ങളിലായാണ് കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഈ രണ്ട് സ്ഥലത്തും നമുക്ക് പ്രവേശിക്കാനാകും. വലിയ ഫിഷിംഗ് ബോട്ടുകൾ തീരത്തേക്കെത്തുന്ന കാഴ്ച നമുക്ക് കണ്ടാസ്വദിക്കുവാൻ പറ്റും. വലിയ പുലിമുട്ടുകൾ കൊണ്ട് സുരക്ഷിത മേഖലയാക്കി മാറ്റിയ ഈ ഭാഗം വളരെ ആഴമേറിയ പ്രദേശം കൂടിയാണ്. തീർത്തും അപകടം നിറഞ്ഞ മേഖലയായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ മാത്രം ഇവിടേക്ക് വരിക. മുട്ടം പ്രധാന ബീച്ചിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. പാറക്കെട്ടുകൾക്കിടയിൽ തെളിയുന്ന മണൽത്തരികളെ പുൽകുന്ന തിരമാലകളുടെ കാഴ്ചകൾ മനോഹരമാണ്. തകർന്നു വീണ കോൺക്രീറ്റ് നിർമ്മിതികളുടെ ശേഷിപ്പുകൾക്കിടയിൽ തിരകൾ താളം തുള്ളുന്നു. പണ്ടുകാലത്ത് ധാരാളം സഞ്ചാരികൾ വന്നിരുന്നുവെങ്കിലും പിന്നീടെപ്പോഴോ ഇവിടം അവഗണിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ നവീകരണത്തിൻ്റെ പാതയിലാണ് മുട്ടം ബീച്ച്. ബ്രിട്ടീഷ് കാലത്ത് അവരുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു ഇവിടെ. മത്സ്യബന്ധന തുറമുഖം കൂടി ആയതിനാൽ ഇവിടെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പഴയ ലൈറ്റ് ഹൗസും നമുക്ക് കാണാൻ കഴിയും. സമുദ്രനിരപ്പിൽ നിന്നും 110 അടി ഉയരത്തിലാണ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യാസ്തമനം കാണാൻ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ബീച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പാറക്കൂട്ടങ്ങളാണ്. ശില്പിയുടെ കരവിരുതിൻ്റെ കയ്യൊപ്പ് പതിച്ചതുപോലെ അത് പല ആകൃതിയിൽ അടുക്കി വച്ചിരിക്കുകയാണ്. ചിന്നിച്ചിതറിയ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ്റെ അസ്തമയം, ആകാശത്തിലെ പല വർണ്ണങ്ങളിലുള്ള കാഴ്ചകൾ, സന്ധ്യമയങ്ങും നേരത്ത് സൂര്യാസ്തമയത്തിൻ്റെ ദൃശ്യഭംഗിയിൽ മനം ലയിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.